യാത്രകളിലൂടെ നിരന്തരമായ പഠനങ്ങളിലൂടെ പഠിക്കുന്നതാണ് രാജ്യത്തെ മുസ്ലിമിന്റെ പ്രശ്നം. പറയുന്നു സ്വാതന്ത്ര്യ വിചാരണ പേര് വർഷം കഴിഞ്ഞിട്ട് 50 വർഷക്കാലം ഇന്ത്യൻ നാട്ടിൽ കോൺഗ്രസ് ഈ രാജ്യത്ത് അധികാരത്തിൽ ഇരുന്നിട്ടും രജീന്ദ്ര സർക്കാർ പറയുന്നു രാജ്യത്തെ മുസ്ലിങ്ങൾ ഐഡന്റിറ്റി പ്രശ്നമാണ്, രാജ്യത്തെ മുസ്ലിങ്ങൾ ഏറ്റവും ശ്രേണി പ്രദേശങ്ങൾ ജീവിക്കുന്നത് രാജ്യത്തെ മുസ്ലിങ്ങളാണ്, വിദ്യാഭ്യാസപരമായി പിന്നോട്ട് നിൽക്കുന്നവർ രാജ്യത്തെ മുസ്ലിങ്ങളാണ്, അസ്തിത്വമില്ലാത്തവർ രാജ്യത്തെ മുസ്ലിങ്ങളാണ്, ഈ രാജ്യത്തേക്ക് മുന്നിൽ അരക്ഷിതരായി ജീവിക്കുന്നവർ രാജ്യത്തെ മുസ്ലിങ്ങളാണ്. അതവരുടെ 7 വർഷത്തെ അനുഭവങ്ങൾ ഇപ്പോഴും ഈ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് പുറംപോട്ടിലേക്ക് മാത്രം മാറ്റി നഷ്ടപ്പെട്ട ഒരു സുഹൃതാണ്. നരബലികൾ മാത്രം അന്യസ്ഥലത്തിന് ചെറുപ്പക്കാർ ജയിലുകളിൽ അവരോട് പോയി നിങ്ങൾക്ക് അന്വേഷിച്ചു നോക്കി നിങ്ങൾക്കറിയില്ല എന്താണ് കുറ്റകരം, ഞങ്ങൾക്കറിയില്ല. ഒരു ദിവസം വരുന്നു ഞങ്ങൾ പിടിച്ചു കൊണ്ടുപോകുന്നു 10-14 വർഷമായി ഇത് നിഷേധിക്കപ്പെട്ടു, വിചാരണയില്ലാതെ എന്തിനാണ് തന്നെ ജയിൽ കളിക്കുന്നത് എന്ന് പോലും അറിയാതെ ഈ രാജ്യത്ത് ജീവിക്കാൻ ജീവിക്കപ്പെട്ട 1000 ലക്ഷത്തിൽ വരെ നമുക്ക് ഇനി വളർത്താം. അവർക്ക് ഒരു പാർട്ടിയാണ് ജയിലുകാര, അവർക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ, അവർക്ക് വേണ്ടി ഇടപെടാൻ ഷാദിനെ പോലുള്ള, ഷിബിനെ പോലുള്ള, അനിതാ റബിനെ പോലുള്ള, കോഴിക്കോട് ജില്ലക്കാരനായ മഹിള കമ്മക്കുട്ടിനെ പോലുള്ള, നമ്മുടെ പരിസരങ്ങൾ നയിക്കാൻ ഇതൊക്കെ പോലുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ, അവർക്ക് വേണ്ടി ഇടപെടാൻ, അവർക്ക് വേണ്ടി കൊടുവിളിക്കാൻ, അവർക്ക് വേണ്ടി ഉത്തരാമറ്റം വിളിക്കാൻ പാർട്ടി വേണം. അതാണ് സോഷ്യൽ നോക്കാൻ പറ്റിയ ചെയ്തു കൊണ്ടിരിക്കുന്ന പണി. നമുക്കറിയാം അത്ര ഗുരുവിനെ തൂക്കിക്കൊണ്ടു എന്താ സന്തോഷം അല്ലേ? ഒരു തീവ്രവാദിയെ, ഒരു തീവ്രവാദിയെ തൂക്കിക്കൊണ്ട് നമുക്ക് സന്തോഷം. 2001 സ്ഥാപനങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നു, 2001 പാർലമെന്റ് ആക്രമണമുണ്ടായി. ആ ആക്രമണ കേസിൽ പ്രതി ചേർക്കപ്പെട്ടുകൊണ്ട് അഫ്സൽ ഗുരുവിനെ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി തൂക്കിക്കൊന്നു. തൂക്കിക്കൊന്നതിന് ശേഷം ബഹുമാനപ്പെട്ട സുപ്രീംകോടതി പറഞ്ഞു തെളിവുകളില്ല, സാക്ഷികളില്ല, ഇതിനെന്തിനെ തൂക്കിക്കൊന്നത്? സമൂഹ മനസ്സാക്കി തൃപ്തിപ്പെടുത്താൻ. ഏതാണ് ഈ സമൂഹ മനസ്സാക്കി? ഇതെല്ലാം കേൾക്കാതെ ഈ സമൂഹം മനസ്സാക്കി എന്ന് പറയുന്നത് തന്നെ പറയുന്നു. ഈ സമൂഹം മനസ്സാക്കി എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ സമൂഹം മനസ്സാക്കി അത് RSS സമൂഹം മനസ്സാക്കിയ RSS മനസ്സാക്കിയ തൃപ്തിപ്പെടുത്താന അത്ര വിവരങ്ങൾ സൂക്ഷിക്കുന്നത് അഭിമാനത്തോടുകൂടിയ ഞങ്ങളുടെ പറയുന്നത്. ഇത് കേൾക്കുമ്പോ ഇവരെ കൂടി നിൽക്കുന്നവർക്ക് തോന്നും ഇതെങ്ങനെ ഇത്ര ആർക്കടത്തോടുകൂടി ഇവർക്ക് പറയാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് പറഞ്ഞത്. കഴിഞ്ഞില്ല അഫ്സലൂരിനെ തൂക്കിക്കൊന്ന് 6 മാസം ചെയ്യുന്നുണ്ട്. ഈ സത്യത്തെ BJP സർക്കാരിന്റെ മുൻ അംഗം സെക്രട്ടറി എക്സീപ്പർ എന്ന് പറഞ്ഞത്, ഇന്ത്യയിൽ ഏതെങ്കിലും മുസ്ലിം വിശദീകരണങ്ങളല്ല പറഞ്ഞത്, ഏതെങ്കിലും മാധ്യമങ്ങളല്ല പറഞ്ഞത്, സർക്കാരിന്റെ മുൻ അംഗം സെക്രട്ടറി ആർബി മണിയുടെ വെളിപ്പെടുത്തൽ. 2001 പാർലമെന്റ് ആക്രമണം നടത്തിയത് സംഘടിപ്പിച്ചത് അന്നത്തെ BJP സർക്കാരാണ്. ആർബി മണി സർക്കാരിന്റെ മുൻ അംഗം സെക്രട്ടറിയുടെ വെളിപ്പെടുത്തല സംഘടിപ്പിച്ചത് BJP സർക്കാരായിരുന്നു. ബോംബെയുടെ ദുരൂഹമായ ഭീകരാക്രമണം, 2008 നടന്ന ബോംബെയുടെ ദുരൂഹമായ ഭീകരാക്രമണം ഇത് സംഘടിപ്പിച്ചതും സർക്കാർ തന്നെയാണെന്ന് പറയുന്നത്. സർക്കാരിന്റെ മുൻ അംഗം സെക്രട്ടറിമാരാ, പോലീസ് ഉദ്യോഗസ്ഥന്മാരാ, ആർ ബി ശ്രീകുമാറിനെ പോലുള്ള അതുപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പൊ കുറെ വെളിപ്പെടുത്തലുകളുമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ജഹാനയും ജാതി എന്ന് പറയുന്ന പ്രാനേഷ് കുമാറിനെ വെടിവെച്ചു വന്നപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് പള്ളികളിൽ കണ്ടോ പെൺകുട്ടികളുടെ തീവ്രവാദികളായിട്ട് ഇവരില്ലാത്ത കുറെ മണ്ഡൂകങ്ങൾ പ്രസംഗിച്ചത് ആ പള്ളി മുൻപറകൾ പോലും പറഞ്ഞു പാപം ആ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുവന്ന് വെട്ടിപ്പിടിച്ചു കൊല്ലുകയായിരുന്നു എന്നറിയുമ്പോൾ എന്നെ കേൾക്കുന്ന മനസ്സുണ്ടെങ്കിൽ മാറ്റി പറയാമെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നു മാറ്റി പറയാമെങ്കിൽ നമ്മുടെ ഒരു സഹോദരി നമ്മുടെ സഹോദരിയെ പിടിച്ചുകൊണ്ടുവന്ന് പ്രതിവെച്ചു കൊണ്ടിട്ട് തീവ്രവാദിയാണെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ആ സഹോദരിയെ അവളെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്, നിരപരാധിയായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്, സുപ്രീംകോടതി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നമ്മളൊക്കെ വിചാരിച്ചു പോയി കണ്ടോ വെറുതെ ഇങ്ങനെ തോക്കുകൊടുത്തിട്ട് വേണ്ടാത്ത പണിച്ചു പോകുന്നു, വെറുതെ ഇങ്ങനെ തോക്കുകൊടുത്ത് വേണ്ടാത്ത പണിച്ചു പോകുന്നു എന്നാണല്ലോ നമ്മളൊക്കെ ചോദിച്ചു പോകാറുന്നത്. മക്കാ മസ്ജിദിലെ ബോംബ് പൊട്ടി, മലയോര ഗ്രാമിലെ ബോംബ് പൊട്ടി, അതുപോലെ തന്നെ സംസ്ഥാനത്ത് പൊട്ടി കർണാടകയിലെ ഹുബ്ലിയിൽ, അതുപോലെ തന്നെ ഗോവയിലെ മനസ്സിലാവിൽ, ഇന്ന സ്ഥലങ്ങളിൽ അജ്മീർ ബർക്കയിൽ ഒക്കെ ബോംബ് പൊട്ടിയപ്പോ ഈ നവമുസ്തകങ്ങളുടെ പ്രസംഗം ഉണ്ടാവും. എന്തോ മക്കാ മസ്ജിദിലെ ബോംബ് വെച്ചു തീവ്രവാദികൾ,
മറ്റേക്കാരും ബോംബ് വെച്ചു തീവ്രവാദികൾ അജ്മീർ നടുവിൽ ബോംബ് വെച്ചു തീവ്രവാദികൾ എന്ന് തീരിക്കട്ടെ സ്വന്തം പള്ളിയിലും അള്ളാഹുവിന്റെ സുജൂദ് ചെയ്യുന്ന ആ സുജൂദ് ചെയ്യുന്ന ഇടത്തിൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾ ബോംബ് വെക്കുക അതിനും ചിന്തിക്കട്ടെ വിവരമില്ലാത്ത മനസ്സിലെ അതെങ്കിലും ചിന്തിക്കട്ടെ നിങ്ങൾ കണ്ടോ കേരളത്തിലെ ഇസ്ലാം കണ്ടൽ ഉള്ളത് കൊണ്ട് പാണക്കാട് കുടുംബമുള്ളത് കൊണ്ട് കേരളത്തിൽ ബോംബ് പൊട്ടുന്നില്ല മക്കാമത്തിന് കണ്ടോ ബോംബ് പൊട്ടുന്നത് അജ്മീർ നിർവഹിക്കുന്നത് കണ്ടോ ബോംബ് അവിടെ മുസ്ലിം ലീഗ് ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് മുസ്ലിം ലീഗ് ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് ഇതാണ് എന്തിനും കൃത്യമായി നിങ്ങൾ പരിശോധിക്കണം ആരായി ബോംബൊക്കെ വെച്ചത് പിന്നീട് നമുക്ക് മനസ്സിലായി മക്കാമത്തിന്റെ ബോംബ് വെച്ചത് സ്വാമി അസ്മാനത പ്രശ്നത്തിന് കാണുമ്പോൾ ഒക്കെ സ്വാമിമാർ കട്ടായ വസ്ത്രം കുറച്ച മഹാസ്വാമിമാർ മഹാസ്വാമിമാർ ദയാനന്ദ സ്വാമിന്റെ ശരിയാണെന്നില്ല ആർ എസ് എസിന്റെ ദേശീയ നിർവാഹക സമിതി എന്നത് അവസ്ഥയായിരുന്നു മറുപടി ആർ എസ് എസിന്റെ കാര്യമില്ല മക്കാമത്തിലും ഗംഭീരന്റെയും മലയകാവിലും ചന്ദ്ര നക്ഷത്രത്തിലൊക്കെ ബോംബ് വെച്ച് ഈ തലങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് മനസ്സിലാക്കിക്കാൻ മുസ്ലിം തരാം മലയകാവിൽ മരിച്ചു വീണവർ മുസ്ലിങ്ങളായിരുന്നു അതിന് പ്രതികരിക്കപ്പെട്ടവരും മുസ്ലിങ്ങളായിരുന്നു മക്കാമത്തിന് ബോംബ് വെച്ചപ്പോൾ മരിച്ചവരും മുസ്ലിങ്ങളായിരുന്നു അതിന് പ്രതികരിക്കപ്പെട്ടവരും മുസ്ലിങ്ങളായിരുന്നു ചന്ദ്ര എക്സ്പ്രസ് പാകിസ്ഥാനിലേക്ക് പുറപ്പെട്ട ട്രെയിന അതിന് ബോംബ് വെച്ചാൽ മരിച്ച മുസ്ലിങ്ങളല്ലേ മരിച്ചു 62 മുസ്ലിങ്ങളാണ് മരിച്ചത് പിടിച്ചുകൊണ്ടുപോയത് മുഴുവനും മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരെ ഇപ്പൊ മനസ്സിലായില്ല ഈ ബോംബൊക്കെ വെച്ചത് ആറപ്പത്താണെന്ന് മനസ്സിലായി ഞങ്ങൾ ചോദിക്കുന്നത് കോൺഗ്രസ്സുകാരോടൊക്കെ ഞങ്ങൾ ചോദിക്കുന്നില്ല മലയകാവിലെ മുസ്ലിം ചെറുപ്പക്കാരെ വെറുതെവിട്ടോ സംജോ എക്സ്പ്രസ് കോൺഗ്രസ് പ്രതികരിക്കപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ വെറുതെവിട്ടോ പത്താമത്തിന് പ്രതികരിക്കപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ വെറുതെവിട്ടോ വെറുതെവിടാൻ തയ്യാറായിട്ടില്ല 2014 തെരഞ്ഞെടുപ്പ് വരുമ്പോ കല്യാണത്തിന് വോട്ട് ചെയ്യൂ രാജ്യത്തെ രക്ഷിക്കൂ കോടി മലയാളത്തിൽ വോട്ട് ചെയ്യൂ രാജ്യത്തെ രക്ഷിക്കൂ നാളെനിക്ക് നിങ്ങൾക്ക് ഇത് പറയാൻ 67 കൊല്ലമായി നീങ്ങുതല ഈ പണി മുസ്ലിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു 67 കൊല്ലായി നീ പറയുന്ന ചിഹ്നത്തിന് നീ പറയുന്നത് പോലെ വോട്ട് കുത്തി യന്ത്രങ്ങളായി ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ രാജ്യത്തെ ദളിതനും ആദിവാസിയൊക്കെ വോട്ട് കുത്താൻ തുടങ്ങിയിട്ട് 67 കൊല്ലമായി മാറ്റമുണ്ടാവണമെന്നാണ് സോഷ്യലമോക്രാറ്റിക് പറ്റി ഓഫീസിന്റെ പറയുന്നത് ഇനിയെങ്കിലും ഇന്ത്യക്ക് എങ്ങനെ നിങ്ങൾക്ക് കോൺഗ്രസിനെ വോട്ട് ചെയ്യാൻ കഴിയും മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കും മനസ്സാക്ഷിയോട് ഞാൻ ചോദിക്കുന്നത് ഈ ചെറുപ്പക്കാർ നിങ്ങളുടെ മക്കളായി തുടങ്ങി നിങ്ങളുടെ മകനായി എന്നെ കേൾക്കുന്ന കോൺഗ്രസ്സുകാരാണ് ഞങ്ങൾ വണ്ടിച്ച് മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരാണ് കേട്ടാമേ നിന്റെ മകനായി എന്ന് വിളിക്കും അവർ നിന്റെ അനുജനായി എന്ന് വിളിക്കും ഒരു പിതാവിന്റെ വിലാപം ചെയ്യുന്ന ഒരു അധ്യാപകനാണ് ഒരു പാവപ്പെട്ട അധ്യാപകൻ ഗരീബ് മാസ്റ്റർ രണ്ട് മക്കളാകും ഇതാക്കിപ്പറ്റയിൽ സാബുലിയും സുബലിയും രണ്ട് മക്കൾ അഹമ്മദാബാദ് സ്വർണ്ണ വിജയം അദ്ദേഹം കോൺഗ്രസിൽ വോട്ട് ചെയ്യണമല്ലേ അദ്ദേഹം കോൺഗ്രസിൽ വോട്ട് ചെയ്യണമല്ലേ നമുക്കറിയാം രാഹുൽ ഗാന്ധി അടുത്ത കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി മുസ്താഫ് നഗർ പോയിട്ട് അഭയാർത്ഥിക്കാൻ ഒക്കെ കണ്ട് സന്തോഷമായി അദ്ദേഹത്തിന് സ്ത്രീകളൊക്കെ അഭയാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു ഇതൊക്കെ അയ്യത്തിലായിട്ട് ബന്ധ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണം നിങ്ങൾ എവിടെയാണ് ഇവരൊക്കെ എത്തി നിൽക്കുന്നത് എന്ന് പരിശോധിച്ചു നോക്കണം എന്ന് പറഞ്ഞാൽ വോട്ട് അത് മുസ്ലിമിന്റെ വോട്ട് വേണം ഇടതുപക്ഷത്തിൽ സിപിഎമ്മിനൊക്കെ എന്ത് സ്നേഹ കണ്ണൂരിൽ സി പി എമ്മിന്റെ പോലെ ഒരു തെളിവാൻ ഹുസൈൻ എന്നത്താനും കുറെ നക്കലില്ലാത്ത കുറേ ഹുസൈൻ എന്നത്താനും എന്റെ നക്കലുണ്ടോ എന്ന് വളരെ സംശയമാണ് എന്താണ് വിഷയം കേരളത്തിലെ ഇടതുപക്ഷവൻ മുസ്ലിം 33 കൊല്ലം പശ്ചിമ ബംഗാളിൽ നന്നാക്കി വിപ്ലവം എന്ന വഴി വന്നിട്ടില്ലേ 10,000 മുസ്ലാളികളെയാൾ വിപ്ലവത്തിന്റെ ഫലമായി കേരളത്തിന് സംഭാവന നേടും സി പി എം ഈ കഴിഞ്ഞ ാളിന് എന്റെ നാട്ടിലെ പള്ളിയിൽ പ്രദേശവാസികൾക്ക് നിസ്കരിക്കാൻ സാധിക്കില്ല പള്ളിയുടെ പുറത്തൊക്കെ പോയത് ആളുകളൊക്കെ സാധാരണ സമയത്താണ് പോയത് പള്ളി മുറഞ്ഞു കവിഞ്ഞു എന്റെ കാരണം ഇവിടെയാണ് മനസ്സിലായത് ഈ കാണുന്ന പഴയമാരും മുഴുവൻ മുസ്ലിങ്ങളായും ബംഗാളികൾ പേര് ചോദിച്ചപ്പോ അബ്ദുൽ ഉമറൻ ജഫൂറൻ പിന്നെ പരക്കൻ മോത്ത് അതരായി മീക്കായി ജിഗീലിനൊക്കെയാണ് ഓരോ ബംഗാളിയുടെ പിന്നിൽ ഇതിന്റെ മനസ്സിലൊക്കെ പേരാ സി പി എമ്മിന്റെ സംഭാവന
എന്നിട്ട് കണ്ണൂരിൽ 2 ലക്ഷം മുസ്ലിം നടത്തുന്ന സെമിനാർ. ആ സെമിനാറിൽ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി ഔന്ന് പൊതുചെയ്യാം. പിന്നെ പിണറായി വിജയന്റെ വക ഓരോ മുസ്ലിം സാമ്പാർ ചോറുകൾ നിന്ന BPMകാരിൽ അന്ന് ചിക്കൻ ബിരിയാണി അവരെ ആളുകൾ പോയി. ഒന്നും മനസ്സിലാക്കുന്നില്ല. എന്തൊക്കെയാണ് ഇപ്പോ ബാബരി മസ്ജിദ് എങ്ങനെ ഓർമ്മിക്കപ്പെടണം? അത് തന്നെയാണ് അടിസ്ഥാന ഇപ്രാവശ്യം ബാബരി മസ്ജിദിനോട് സ്നേഹം കിട്ടുന്നുണ്ട്. കാരണം 2014 തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. മുസ്ലിങ്ങളുടെ വോട്ട് എല്ലാവർക്കും വേണം. BPMന് വേണം, മോദിക്ക് വേറെ വേണം. 2016 പോലും മോദി കൊടുത്തത് പറത്ത് വെച്ചിട്ട് വെറുതെ മുസ്ലിങ്ങളായ മുസ്ലിങ്ങളെല്ലാത്തവർക്കൊക്കെ പറത്ത് കൊടുക്കുക. എല്ലാവർക്കും ഈ കാര്യം മുസ്ലിങ്ങൾ വേണം. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിലെത്തുമ്പോ പാർലമെന്റിലെത്തുമ്പോ പിന്നെ രജീന്ദ്രപ്രസാദ് കമ്മീഷൻ, പിന്നെ ഓരോ കാലഘട്ടത്തിൽ കമ്മീഷനാ. ഈ കമ്മീഷനുകളിൽ മുസ്ലിങ്ങളുടെ പ്രശ്നം എങ്ങനെ പഠിക്കും? സ്കൂളില്ല, കോളേജില്ല, സക്കൂസില്ല, ചെറിയ പ്രദേശങ്ങളിലാണ് പാപങ്ങളുടെ പ്രശ്നമാണ്, പ്രയാസമാണ്. ഇതിനെതിരെ എഴുതിക്കൊണ്ടു ഈ കമ്മീഷൻ പത്രമായി ഇൻസ്റ്റർ ന്യൂസ് കൂട്ടും. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ചിന്താപാതി വിളിക്കും. സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കാനാണ് ഈ രാജ്യത്തെ മുസ്ലിമിനോട് ദോഷമാക്കാൻ പറ്റുന്നത് വെറുതെയല്ല. ഇതറിയോ ആർക്ക് ആരുടെ വെളിപ്പാടില്ലാന്ന് പറഞ്ഞവരില്ല. മുസ്ലിം ലീഗ് വിചാരിക്കുന്നത് ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൽ 2 ഭാഗങ്ങളുടെ മണ്ഡലത്തിലെ മുസ്ലിങ്ങളൊന്നുണ്ടാകും. നിങ്ങളറിയോ മഞ്ചേരിയിലും മലപ്പുറത്തും ആ മഞ്ചേരിയിലും പൊന്നാനിയിലും ഉള്ളതിനേക്കാൾ 2 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഉള്ളതിനേക്കാൾ മുസ്ലിങ്ങൾ മുർഷിദാബാദിലുണ്ട്. പല മണ്ഡലങ്ങളുണ്ട്. 65-70% മുസ്ലിങ്ങളുള്ള പാർലമെന്റ് മണ്ഡലങ്ങൾ അവിടെ ഒരൊറ്റ മുസ്ലിം ജയിച്ചില്ലാറില്ല. അവിടുന്ന് കാറ്റർ ജയിക്കും, അവിടുന്ന് മുഖർജി ജയിക്കും, അവിടുന്ന് ഭട്ടാചാര്യമാർ ജയിച്ചില്ലാറും എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 60 പാർലമെന്റ് മണ്ഡലങ്ങൾ 75 പാർലമെന്റ് മുസ്ലിങ്ങൾക്കുള്ളത് 60 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥി എന്നെത്തിയ ഒരാളുടെയും പ്രായമില്ലാതെ ജയിച്ചു കയറാൻ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു. ഇതൊക്കെ പഠിച്ചിട്ട് പറയുന്നതാണ് മുസ്ലിങ്ങളെ വെറുതെ പറയുന്നതല്ല, വേഗം പറയുന്നതല്ല. 100 മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ടുകൾ നിർണായകമാണ് എന്ന് പറഞ്ഞാൽ 35% വോട്ടുകളുള്ള 100 പാർലമെന്റ് മണ്ഡലങ്ങൾ ഇന്ത്യയിലുണ്ട്. ശക്തീകരിക്കപ്പെടുന്നേ ഇങ്ങനെ പോയാമല്ലോ, എപ്പോഴും ഇങ്ങനെ രണ്ടുകൊണ്ട് പോയാമല്ലോ. ഇവിടെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വളരെ കൃത്യമായ നിലപാടുകൾ പറയുന്നത്. ഇങ്ങനെ വസ്തുതകൾ പറയുമ്പോൾ കാലിനടിയിലെ മണ്ണൊഴിച്ചു പോകുമ്പോൾ BPMന്റെ പ്രീണത്തിൽ ചർച്ചതയും RSSന്റെ ദേശീയ നിർവാഹക സമിതി ചർച്ചതയും മുസ്ലിം ലീഗ് ചർച്ചതയും മലപ്പുറം ജില്ലയിലെ ഹർത്താലിന് ശേഷം മാത്രം 1600 ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വന്നു. മുസ്ലിം ലീഗിൽ നിന്ന് വന്നിട്ടുണ്ട്, BPMൽ നിന്ന് വന്നിട്ടുണ്ട്, കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുണ്ട്, ഒരു പാർട്ടിയിൽ വരാത്ത ആളുകൾ വന്നിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ ദിവസങ്ങൾക്കൊന്ന് തിരുനാവായ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പരിപാടി പോയിരുന്നു മലപ്പുറം ജില്ലയിൽ. അവിടെ പോയപ്പോ ഉപരോധം വളരെ കഴിഞ്ഞു വന്നിട്ട് അയാൾ നേരെ ചെങ്കൊടി വലിച്ചെറിഞ്ഞ് ഈ പാർട്ടിയിലേക്ക് വന്നു. അയാൾ പറഞ്ഞാൽ ഉപരോധ സമരം ഏതാണ്ട് തീർന്നതോടുകൂടി അദ്ദേഹം ഒന്ന് നിർത്തി. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുന്നത് എന്താണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ്? ഇനി ഞാൻ പറയുന്നത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊക്കെ ചാനലുകളിൽ ആളുകൾ കുറച്ച് നിരപരോധികളായ ആളുകളൊക്കെ ഉണ്ട്, അവരുടെ ചാനൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുക. എന്താണെന്നറിയോ ഏത് സമയത്താ പെൺപായസായുടെ കാര്യക്കരപ്പ് കൊണ്ട് കെ ജി ബാലകുമാരും അനിൽകുമാറും രമേശ് കുമാറൊക്കെ മുഖം തുറക്കുന്ന പേരിൽ കാണാൻ വേണ്ടി കുറെ നിരപരോധികൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയം നമ്മൾ പരിശോധിച്ച് നോക്ക്. നമുക്ക് പറ്റാവുന്ന ആളുകളാണോ ചർച്ചയിലേക്ക് കടന്നു വരുന്നത്? ശരിയില്ലാ ജോപ്പൻ, ശരിതായക്കാരൻ ഷാരോ മേനോൻ, വിജു രാധാകൃഷ്ണൻ, പ്രയാസിൽ ഇന്നലെ മുതൽ ഉത്സാഹം. എന്റെ പേരായാലും ഒരിക്കലും പ്രയാസം ൂടെ 174 കോടിയിലൂടെ വിപ്ലവം പിണറായി വീട്ടിൽ വന്നു.
അതുപോലെ തന്നെ ബിലീഫ് കോഴിയുടെ രൂപത്തിൽ വിഭവം കുറെ മാറിയിട്ട് തന്നെയാണ് വീട്ടിൽ. എന്നിട്ട് കുറെ ആളുകളെ ബിജെപിയിലൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കാൻ വിപ്ലവങ്ങളിലും 100 പൂക്കളിലും തൊഴിലാളി വർഗ സർവാധിപത്യം ഉണ്ടാകും. ഒരു മണ്ണാകട്ടിൽ നടക്കാൻ പോകുന്ന സംഘാമം ചെറുത നേരവും വന്നിട്ട് ഇത് എത്ര കാലം ഇങ്ങനെ കാത്തു നിൽക്കും വിപ്ലവം വരുന്നു വിചാരിച്ചു. വിപ്ലവം ഒന്നും വരാൻ വേണ്ടി പോകുന്നില്ല, അവരെ ഉണക്കി നടക്കാൻ വേണ്ടി പോകുന്നില്ല. ചെറുത പറയുന്നു ഇവിടെ കൃത്യമായി മനസ്സിലാക്കുന്നത്. ഇപ്പൊ സി പി എമ്മിന്റെ ഭീമം കഴിഞ്ഞപ്പോ വ്യതികരിക്കാൻ പാടില്ല, കള്ളു കുടിക്കാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല, പൈസക്ക് കൊടുക്കാൻ പാടില്ല, മാഫിയകളുമായി റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായി ബന്ധം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു നല്ല രണ്ടാം ക്ലാസ് മതത്തിൽ കൊണ്ടുപോയിട്ടുള്ളതാണ്. ഇതൊക്കെ മതത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിലാക്ക് ദീനിയാക്ക് അമരിയാക്ക് ഇതിന്റെ മതത്തിൽ പഠിപ്പിക്കുന്നത്. മദ്യപിക്കാൻ പാടില്ല മക്കളെ, പലിശക്ക് കൊടുക്കാൻ പാടില്ല, പലിശ തിന്നാനും പാടില്ല, കൊടുക്കാനും പാടില്ല, മൂന്നാർത്തികളുമായിട്ട് ബന്ധം ഉണ്ടാവാൻ പാടില്ല, രസിക്കാനും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇതൊക്കെ ചെയ്തുകൊണ്ടിങ്ങനെ പോവുകയാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. കണ്ണ് വിളിക്കരുത് എന്ന് സഖാബിനോട് പറയേണ്ടി വരുന്നത് സഖാബ് കണ്ണ് വിളിക്കുന്നതുമല്ല. രസിച്ചരിക്കരുത് എന്ന് സഖാബിനോട് പറയുന്നത് പലപ്പോഴും നേതാക്കന്മാരെ വേദിക്കാറുണ്ടോ മഹത്തരം എന്ന് പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് പോലെ ഒരിക്കൽ പറഞ്ഞു പള്ളി കമ്മിറ്റിയിൽ കാര്യം പോകാൻ മതി. പള്ളി കമ്മിറ്റിയിലൊക്കെ പോകണം, നിർത്തിയിക്കണം, ഒന്ന് നോക്കലിപ്പോ പറഞ്ഞു വേണ്ട, ഇറങ്ങി വരണം. പല പള്ളി പോയിട്ട് അവിടെയായി, അമ്പലത്തിൽ പോയിട്ട് അവിടെയായി, ഇത് അറിഞ്ഞു വരുന്നില്ല. അവന്റെ പ്രശ്നം ഇല്ലേ? പണ്ടാകെ പറഞ്ഞു പള്ളി കയറാൻ വേണ്ടിയിട്ട് യാത്ര നടത്തിയാക്കി അവസാനം ഇറങ്ങാൻ വേണ്ടി കത്തം നടത്തിയാക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു പോലെ സദാക്കൾ പറഞ്ഞു പള്ളിയിലൊക്കെ കയറണം, പള്ളി കമ്മിറ്റിയിലൊക്കെ സജീവമാണോ, അമ്പല കമ്മിറ്റികളിലൊക്കെ സജീവമാണോ എന്ന് പറഞ്ഞു സഖാബ്. ഇപ്പം പറഞ്ഞു അതൊന്നും വേണ്ട, അറിയി വേണം, പ്രാർത്ഥനകൾ പങ്കെടുക്കരുത്, ഗണപതി വീട്ടിൽ ഹൗസ് വാമിങ് നടക്കുമ്പോൾ ഗണപതി ഹോമം നടത്തരുത്, ഇതൊക്കെ പാർട്ടിക്കതിനാണ്. പാർട്ടി നന്നാവണം, നന്നായാൽ നിങ്ങൾക്ക് നന്ന്, ഞങ്ങൾക്ക് അറിയ പറ നന്നായാൽ നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ എത്ര നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്കറിയാം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പോലീസിലാണ് വലിയ സംഘർഷം. അവിടെ വന്നത് ദേശീയമെന്ന വികസനത്തിന്റെ ഭാഗമായി ഭൂമി നഷ്ടപ്പെട്ട ആളുകൾ അവർ വന്നിട്ട് ആദ്യം അവർ പോയത് പാലക്കാട്ടേക്കാ. പാലക്കാട് പോയിട്ട് പറഞ്ഞു തങ്ങളെ എനിക്ക് 24 സെന്റ് ഭൂമിയാണുള്ളത്, ഇനി ബാക്കി 4 സെന്റേ ഉള്ളൂ, ഞാനും എന്റെ 7 മക്കളും എങ്ങോട്ട് പോകും, എവിടെയാണ് ഞങ്ങൾ പോകുന്നത്, ഇങ്ങനെ റോഡുണ്ടാക്കിക്കോ. പക്ഷേ ഞങ്ങളെ പൊട്ടാക്കി ഉണ്ടാക്കണം, തങ്ങളെ എന്തെങ്കിലും ഒരു ഒന്ന് പറഞ്ഞുക, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുക. ഉണ്ടായില്ല. പാണക്കാട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവുന്ന പാണക്കാട്ട് നിന്ന് ഈ പാദങ്ങൾക്ക് തീരുമാനമുണ്ടായില്ല. അവർ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചെന്നു ഇളക്കമാരെന്ന് പറഞ്ഞു ഇബ്രാഹിം ഇങ്ങനെ ഒരു പണിയെടുക്കുന്നുണ്ട്, 45 മീറ്റർ വീതിയിലാണ് ദേശീയ മതം ഉണ്ടാക്കുന്നത്, ഞങ്ങളുടെ വീടും സ്ഥലത്ത് നഷ്ടപ്പെടാൻ പോവുകയാണ്, പരിഹാരം ഉണ്ടാക്കണം. ില്ല അവർ നേരെ എങ്ങോട്ട വന്നത്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നേക്ക് വന്നു. ഇത്തരം നമ്മളെ കുഞ്ഞാലും ഇത് ലീഗ് ഓഫീസാണെന്ന് അറിയോ, ഇവിടെ നിന്ന് കളിയൊന്നും നടക്കില്ല. എന്തോട്ട് പണം മുസ്ലിം ലീഗുകാര, എന്തോട്ട് പണം മക്കളെയും കുട്ടികളെയും മോഹിയായ ഉമ്മയും താങ്ങി കുടിച്ചത്. അവർ ചെയ്ത തെറ്റും നമ്മളുടെ ജീവിതത്തിൽ മുസ്ലിം ലീഗിന് വേണ്ടി കൊടി പിടിച്ചുകൊടുന്ന ഒരു തെറ്റ് മാത്രം. നിന്റെയൊക്കെ കുഞ്ഞാലിക്കൊരു പണ്ടി കടമത്ത് കുഞ്ഞാലി എന്ന് കേൾക്കുമ്പോ ആവേശത്തോടെ ഒരു പണിക്കുട്ടി എന്നും മുപ്പിളി എന്നും വിളിച്ചത് അവരുടെ അവരുടെ ചുമലിൽ ഹരിത പതാക പിടിച്ചതിന്റെ തഴമ്പ് കാണാൻ വിളിക്കുന്നതാണ് നിങ്ങൾക്ക്. അവർ പിന്നെ ഇങ്ങോട്ടാ പോകുന്നത്, പണ്ടി കടമത്തേക്കാണോ അവർ പോകുന്നത്? അവരവസാനം പോയി ആളുകൾ മുസ്ലിം ലീഗുകാരായ ആളുകൾ അവർ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ പോയിട്ട് പറഞ്ഞു ഞങ്ങൾ പ്രതിഷേധിക്കാൻ വേണ്ടിയല്ല വന്നത്, പ്രതിഷേധിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ വന്നത്, ഞങ്ങളുടെ ഭൂമി 8 സെന്റ് ഭൂമിയുള്ളവന്റെ 5 സെന്റ് ദേശീയ ഭാഗത്തിന് വേണ്ടി പോയ ആ പാപത്തിന് പിന്നെ എത്ര ബാക്കിയില്ല, 3 സെന്റ്. ഈ 3 സെന്റിനോട് എന്ത് ചെയ്യണം ഞങ്ങൾ, നിങ്ങൾ പറഞ്ഞത് എന്ത് ചെയ്യണം? ഒരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം റിപ്പോർട്ട് സഭില്ല ലീഗുകാര, നിങ്ങൾ പറഞ്ഞു ഇവരൊക്കെ ഇളക്കി വിട്ടത് FDP ആണെന്ന് അഭിമാനത്തോടെ പറയുന്നു മുസ്ലിം ലീഗുകാര, നീ അവരെ ഏറ്റെടുക്കാൻ നീ തയ്യാറുണ്ടെങ്കിൽ
സോഷ്യമാക്കി പരിശോധിക്കില്ല. ആർക്ക് പ്രശ്നം ഞങ്ങൾക്ക് പറയാനുണ്ട്, ഞങ്ങളുടെ അവസാനത്തെ ശ്വാസം അത് ഞങ്ങളുടെ ശരീരത്തിൽ ബാക്കിയില്ലെങ്കിൽ ഇവരോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു സംശയവും വേണം. ഒരു മുസ്ലിമിന്റെ പ്രവർത്തകൻ എന്താ പറഞ്ഞതറിയോ? നിങ്ങൾ പാർട്ടി എന്ന സ്ഥാനത്തും ആ സ്ഥാനത്തും പറയുന്ന ഈ പാർട്ടികൾ ഈ നിലപാടുകളുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നാളെയുടെ നാളുകളിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു ഉണ്ടായി പോഷകമൊക്കെ അതിപ്പറ്റിയ സിംഗിളുള്ള പാർട്ടികൾ കേരളത്തിൽ മാറുമെന്ന് പറഞ്ഞത് ഞങ്ങളല്ല, എല്ലാവരും തന്നെ പറഞ്ഞു. മുസ്ലിംകാരും തന്നെ പറഞ്ഞു. ആർക്കു വേണ്ടിയാണ്, ആർക്കു വേണ്ടിയാണ് സിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് കോൺഗ്രസ്? ഞങ്ങൾ പറയപ്പോ സാധാരണക്കാർക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടിയല്ല, അവരുടെ പ്രശ്നങ്ങളല്ല കൈകാര്യം ചെയ്യുന്നുണ്ട്. പുസ്തകങ്ങൾക്ക് വേണ്ടി, മുഖലാളിമാർക്ക് വേണ്ടി, പാവപ്പെട്ടവനെ കോൺഗ്രസിന് വേണ്ട, സി പി എമ്മിന് വേണ്ട, ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ട, മുസ്ലിം ലീഗിന് വേണ്ട, പക്ഷേ ഞങ്ങൾക്ക് വേണം. കാരണം ഞങ്ങൾ മനുഷ്യപക്ഷത്താണ്, ഞങ്ങൾ മനുഷ്യന്റെ ഭാഗത്താണ്, നന്മയുടെ ഭാഗത്താണ്, ധർമ്മത്തിന്റെ ഭാഗത്താണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നിങ്ങളറിയോ ഇപ്പോ മലബാറിനെ ഇങ്ങനെ മുറിച്ചുകൊണ്ട് ജയിലിലേക്ക് പറയുന്ന വാതകം പോയി കടന്നു പോവുകയാണ്. അതിന്റെ ദുരന്തം ഇവിടെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഈ വാതകം നിക്കൂടി ഗ്രാമരൂപത്തിലുള്ള ഈ വാതകം ഇത് കൊണ്ടുപോകേണ്ടത് യഥാർത്ഥത്തിൽ ജനവാസ കേന്ദ്രങ്ങളിലൂടെയല്ല, അങ്ങനെ നിയമമില്ല രാജ്യത്ത്, അല്ലെങ്കിൽ കടലിനടിയിലൂടെ ഇത് കൊണ്ടുപോകണം. പക്ഷേ ഇത് കൊണ്ടുപോകുന്നത് മലബാറിൽ ജനവാസ കേന്ദ്രങ്ങളിലൂടെയാണ്. എന്റെ എന്റെ ചിന്തയായ കണ്ണൂർ ഒരു മന്ത്രി ഗ്യാസ് പൊട്ടിയപ്പുണ്ടായ ദുരന്തം നിങ്ങൾക്ക് പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. എത്ര ജീവനുകളാണ് അവിടെ പൊരിഞ്ഞുപോയത്, കിലോമീറ്ററുകളോളം ദൂരം കത്തിപ്പോയി. അങ്ങനെ ആയിരം മടങ്ങ് പ്രകടശേഷിയുള്ള ദ്രാവക രൂപത്തിലുള്ള വാതകമാണ് ഭൂമിക്കടിയിൽ കൂടെ കൊണ്ടുപോകുന്നത്. ആർക്കു വേണ്ടി? ആർക്കു വേണ്ടിയ റിലയൻസിന് വേണ്ടി, റിലയൻസിന് വേണ്ടി. ഈ ചിന്തകളുടെ അഭിപ്രായ പോയി ഈ കേൾവി ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഗവൺമെന്റ് അധികൃതർ എന്താ പറഞ്ഞെന്ന് പറയോ? ഇവർക്ക് വേണ്ടി സമരം ചെയ്യാൻ സി പി എം വരുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? സി പി എം നിങ്ങൾ കാണേണ്ട രൂപത്തിൽ തന്നെ. പിന്നെ മുസ്ലിം ലീഗല്ലേ, അതിന് കോൺഗ്രസ് അതൊന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവില്ല. അതൊക്കെ ഞങ്ങൾ പറയുന്ന നേരത്തിൽ നിൽക്കും. പക്ഷേ പറയുന്ന നേരത്തിൽ നിൽക്കാത്ത ഒരു പാർട്ടി കേരളത്തിലുണ്ട് എന്ന് ഗെയിം അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് മനസ്സിലായി. അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പറ്റും ഇന്ത്യ എന്ന പാർട്ടിയായി. ഞങ്ങൾ പ്രസിഡന്റ് പോയി ഈ ജയിലില് ഈ ജയിൽ കടന്നു പോകുന്ന പഞ്ചായത്തുകളിലൂടെ വഴികളിലൂടെ എസ് ടി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എറണാകുളം മുതൽ കാസർഗോഡ് വരെ പോയി എന്നിട്ട് പറഞ്ഞു ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം, ഇവരോടൊപ്പം സോഷ്യൽ ഡെമോക്രാറ്റിക് പറ്റി ഒരു ജയിലിൽ നിൽക്കും. അത് തന്നെയാ എസ് ടി പി ചെയ്യുന്ന തെറ്റ്. വെറുതെയല്ല തീവ്രവാദികൾ ഭീകരവാദികൾ എന്ന് വിളിക്കുന്നത് ആരെങ്കിലും നിന്നിട്ടാ ബോംബുണ്ടാക്കിയിട്ട സി പി എം കേരളത്തിൽ ചെയ്ത ക്രൂരതയുടെ 1% എസ് ടി പിയുടെ പേര് പറയാൻ പറ്റുമോ? ആരൊക്കെ കൈത്തലത്തവരെ എല്ലാം നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് തീവ്രവാദികൾ. പക്ഷേ തീവ്രവാദികൾ എന്ന് വിളിക്കാൻ കാരണമുണ്ട്. ഇരകൾക്ക് വേണ്ടി സംസാരിക്കുന്നു, അടിച്ചമർത്തപ്പെട്ടവന് വേണ്ടി സംസാരിക്കുന്നു, അവരൂലപക്ഷങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നു. അതാണ് പ്രശ്നം. അപ്പൊ ഏതൊക്കെ നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് രണ്ട് നോട്ടീസ് കൊടുത്തല്ലോ രണ്ട് ഏരിയമാർ. പിന്നെ ഈ രണ്ട് ഏരിയമാരുടെ താറാക്കിൽ നിന്ന് ഭാര്യവട്ടിൽ നിന്ന് ദൈവനിശ്ചയം ഉണ്ടാകുന്നുണ്ടോ? ഈ ദേവത് വിലപ്പെട്ട പോയി കൂട്ടാണ് അല്ലെ? ഇപ്പൊ 30 മൈക്രോൺ താങ്ങൾ പ്ലാസ്റ്റിക് കളറായി തോന്നുന്നു. ഇത് കൂട്ടണം എന്ന് പറയുമ്പോൾ അത് കൂട്ടി വിരോധിച്ചു കൊടുക്കാൻ എന്ത ദേവത്തിലേക്ക് പറ്റുന്ന രണ്ട് ഏരിയന്മാരും പഴയ കാര്യങ്ങളല്ലോ ചോദിച്ചു ഏതാണ് ലേഖനം? രാജ്യത്തിന്റെ ഐക്യവും മകൻപുരവും കലക്കുന്ന ലേഖനങ്ങൾ കേന്ദ്രത്തിൽ വരുമ്പോഴെന്നാണ് നിങ്ങൾ പറയുന്നത്. ഏതാണ് ഈ ലേഖനം? ഞങ്ങൾ പറയുന്നത് ആർ എസ് എസ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ശാസ്ത്രത്തിന്റെ പേരാണ് നിങ്ങൾ തിരിഞ്ഞിരിക്കേണ്ട. ആർ എസ് എസ് എന്ന് പറയുന്നത് മനസ്സാണ്. ആർ എസ് എസിന്റെ മനസ്സ് ഈകര അത് പാർലമെന്റിലുണ്ട്, അത് ജുഡീഷ്യറിയിലുണ്ട്, അത് എക്സിക്യൂട്ടീവിലുണ്ട്, അത് മീഡിയകളിലുണ്ട്, അത് രാജ്യത്തെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളിലൊക്കെ ഈ ആർ എസ് എസ് എന്ന മനസ്സുണ്ട്. ഈ മനസ്സാണ് ഖേദത്തെ കൂട്ടണമെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തത്. ഉമ്മൻചാണ്ടി പറഞ്ഞു ഞാനറിയില്ല. ഉദ്യോഗസ്ഥ പറഞ്ഞു ഞാനറിയില്ല. ആഭ്യന്തരമന്ത്രികൾ വന്നപ്പോൾ തിരുവനന്തപുരം അദ്ദേഹം പറഞ്ഞു ഞാൻ പറയില്ല. പിന്നെ ഇന്ത്യയിലെ മന്ത്രി സ്ഥാനത്ത് ഒരു പത്രം അടച്ചു കൂട്ടണമെന്ന് പറഞ്ഞ് രണ്ട് ഏഴ് എന്നുള്ള കേരളത്തിലെ നോട്ടീസ് കൊടുത്തിട്ട് അത് ആഭ്യന്തരമന്ത്രി അറിയില്ല പറഞ്ഞു. പിന്നെ എന്ത് ഉണ്ടാക്കിയാളുണ്ട് ഈ ആഭ്യന്തരം? എന്തിനായി നോക്കി തിരിച്ചു ഒഴിവായിക്കൂടെ?
ഒരൊറ്റ ദിവസം കൊണ്ട് ശരിയായിട്ടില്ല. ഞങ്ങൾ എന്താ പറയുന്നതൊന്ന് ആലോചിച്ച് നോക്കുന്നത് എന്താണ് ഭേദത്തിനൊരു വാർത്ത ഉണ്ടെങ്കിൽ ആ വാർത്ത നിങ്ങൾക്കൊക്കെ അറിയണ്ടേ? ഏതാ ലേഖനം, ഏതാ റിപ്പോർട്ട്? രാജ്യത്ത് മരിച്ചതും മകൻ തമ്മിലും തകർക്കുന്ന ഏത് റിപ്പോർട്ടാണ് ഭേദത്തിലുള്ളത് എന്ന് കേരളത്തിലെ ജനതയോട് പറയണ്ടേ? സമൂഹത്തോട്, പൊതു സമൂഹത്തോട് വെളിപ്പെടുത്താനുള്ള ബാധ്യതയിൽ നിങ്ങൾക്കൊക്കെ ഇത് പറയുന്നു. ഭേദത്ത് കൂട്ടണമെന്ന് മാത്രമേ പറയുന്നത്. എന്താ ഭേദത്തിന്റെ പ്രശ്നമില്ല? ഭേദത്തിന്റെ പങ്കും ഇലകളോടൊപ്പം ഇലകളോടൊപ്പം നിൽക്കുന്നു. അട്ടപ്പാടി അട്ടപ്പാടി പാവപ്പെട്ട ആദിവാസികളുടെ മക്കൾ മോശമായ കുറവും മുതൽ മരിക്കുന്നുള്ളപ്പോ അതിന്റെ കണക്കുകളുമായി ഭേദത്തിറങ്ങി അട്ടപ്പാടിയിൽ ആദിവാസികൾക്ക് കിട്ടേണ്ട പങ്ക് അത് മകമാക്കി ചെലവഴിച്ചതിന്റെ കണക്ക് അത് അവതരിപ്പിച്ചു. ഇലകൾക്ക് വഴി ഭൂമിയില്ലാത്തവരെ കുറിച്ച് സംസാരിച്ചു, ഭൂമി കയ്യേറ്റത്തെ കുറിച്ച് പറഞ്ഞു, ഇലകൾക്ക് വഴി ഇടപെട്ടു, ഇലകൾക്ക് വഴി സംസാരിച്ചു. അതാണ് ഭേദത്തിൽ ചെയ്ത തെറ്റ്, അതാണ് കോപ്പറേഷൻ തെറ്റ്, അതാണ് വ്യക്തി ചെയ്യുന്ന തെറ്റ്. എന്നെ കേൾക്കുന്നവരെ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാനുള്ളത് ഈ തെറ്റ് നിരോധനം കൊണ്ട് ഞങ്ങൾ നിർത്തുകയെങ്കിലും വിചാരിക്കണ്ട. ഈ തെറ്റ് കോപ്പറേഷൻ രക്ഷീപയും കേന്ദ്രത്തും അത് ഉള്ള കാലത്തോളം അത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. ഒരു സംശയം നിങ്ങൾക്കൊന്നുമല്ല, അത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. ഒരു മുസ്ലിമിന്റെ മാതായ ഫേസ്ബുക്കിൽ എഴുതി സംതൃപ്തി എത്ര വർഷമായി, തിറാർ എത്ര വർഷമായി, മാറ്റം എത്ര വർഷമായി. അതിനാണ് മുസ്ലിം ലീഗുകാരാ ഞങ്ങൾ പലപ്പോഴും പറയാറുള്ളത്, വേണ്ടത് വായിക്കുന്നവർ, എസ് ടി പിയിലേക്ക് കടന്നു വരുന്നവർ, പോപ്പുലർ മെമ്പർഷിപ്പെടുക്കുന്നവർ ബാക്കിലൊന്ന് തൊട്ടു നോക്കുന്നത് നല്ലതാ. നഷ്ടത്തിൽ എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാമെങ്കിൽ നിങ്ങൾ പലപ്പോഴും പറയാറുണ്ട് അത് ഇപ്പം ഇങ്ങോട്ട് വരണ്ട, അവിടെ തന്നെ നിന്നാൽ മതി, വേദത്തായിട്ട് മാധ്യമമായിട്ടും ചന്ദ്രികയായിട്ട് നിന്നാൽ മതി, അതുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോ എന്താണ് ഇവിടെ എസ് ടി പിയുടെ പ്രശ്നം? അതാണ് നിങ്ങൾ പറയുന്നത്. നമുക്കറിയാം ഇപ്പോ കേരളത്തിന്റെ രാഷ്ട്രീയ ചർച്ചകൾ, രാഷ്ട്രീയ ചർച്ചകൾ കേരളത്തിൽ എന്തൊക്കെ ചർച്ച ചെയ്യാനും ഇന്ത്യ പെട്രോളിന്റെ വില വർദ്ധിക്കുന്നില്ലേ, ഡീസലിന്റെ വില വർദ്ധിക്കുന്നില്ലേ, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, രൂക്ഷമായ വിലക്കയറ്റം രാജ്യത്ത് ഇതുവരെ കണ്ടിട്ടില്ല, മറ്റൊരു രാജ്യത്തില്ല ഇതുപോലുള്ള വിലക്കയറ്റം. ആന്ധ്രയിൽ ഉള്ളി കൊണ്ടിരിച്ചുകൊണ്ടു ലോകത്ത് എവിടെയെങ്കിലുമുണ്ടോ ദുനിയാവിൽ എവിടെയെങ്കിലും നമ്മൾ സവാള ലോറി കളിപറയും ക്ലീനറായി മാറ്റിച്ച് താഴെയിട്ട് സവാള ലോറി കൊള്ളയെടുത്തുകൊണ്ട് പോയി. ഞാൻ കഥാക്കി കൊണ്ട് പറഞ്ഞതല്ല, നടന്ന സംഭവ ആന്ധ്രയിൽ അങ്ങനെയുള്ളവർ രാജ്യത്ത ജീവിക്കുന്നത്. എന്നിട്ട് മുസ്ലിംകാരെ പ്രസംഗിക്കുക, ഭയങ്കര ഭരണമാണ് ഒരു കേരളത്തിൽ നടക്കുന്നത്. ഇത്ര നല്ല ഭരണം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ജനസമ്പർക്ക പരിപാടി 4 കോടി ചെലവഴിച്ചിട്ട് ജനസമ്പർക്ക പരിപാടി, ഞാൻ വന്ന കയ്യിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉണ്ടായി 1000 കോടി. മുഖ്യമന്ത്രിയുടെ അവസ്ഥയില്ല 1000 പോലീസുകാരും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഞാൻ വന്ന കയ്യില്ല തലശ്ശേരിയിൽ നിന്നാ കാര്യം 4 കോടി രൂപയുടെ ജനസമ്പർക്ക പരിപാടി, 2 കോടി രൂപയുടെ പദ്ധതി. 4 കോടി ചെലവഴിച്ചിട്ട് ജനസമ്പർക്ക പരിപാടി നടത്തുക, ഇതിട്ട് 2 കോടി രൂപ പാവങ്ങൾക്ക് കൊടുക്കുക, മൊത്തം ചെലവ് 6 കോടി. ആരെയാണ് നിങ്ങൾ പൊട്ടനാക്കുന്നത്? എല്ലാ കാലത്തും എല്ലാ ആളുകളെയും ഇങ്ങനെ പൊട്ടനാക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. കോൺഗ്രസ്സുകാരെ, മുസ്ലിംകാരെ, എന്താ കേരളത്തിന്റെ അവസ്ഥ? എന്താ എന്തൊക്കെ പ്രശ്നം വിളിക്കാൻ പറ്റി? എന്നെ കേൾക്കുന്ന ഈ ജീവനെ പഠിക്കാതെ എവിടെ പോയി നിങ്ങൾ സമരപിക്കുക? ഈ ഓണത്തിന് റേഷൻ കടകളിൽ പാവങ്ങൾ റേഷൻ കടകളിൽ കയറി ചെന്നപ്പോ ഒഴിഞ്ഞ അരിച്ചാക്കി ഗോതമ്പിന്റെ കാലിയായ കാക്കു, മണ്ണെണ്ണയില്ല, പഞ്ചസാരയില്ല, ഗോതമ്പില്ല, അരിയില്ല. പാവങ്ങൾ ഓണമല്ലേ, കാളവിച്ചും ഓണം കൊണ്ടണമെന്നാണല്ലോ. പാവങ്ങൾ പൊതു മാർക്കറ്റിൽ വന്നപ്പോ അരിയുടെ വില 38 രൂപ ഒരു കിലോ നല്ല അരിയുടെ വില. എങ്ങനെ പാവങ്ങൾ ജീവിക്കും ഈ രാജ്യത്ത്? ഇന്ന് പരിശോധിച്ചു നോക്കി നിങ്ങൾ ഒരു സമരം നടത്തിയോ? ഈ അടുത്ത കാലത്ത് സി പി എം നടത്തിയ സമരങ്ങളൊക്കെ നിങ്ങൾ പാർട്ടി പ്രയോഗത്തിൽ പ്രധാന ചർച്ചയായിരുന്നു. സമരങ്ങളൊക്കെ പരാജയപ്പെട്ടു പോകുന്നു. സഖാവേ, ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുത്ത് സമരം ചെയ്യും, സമരം വിജയിക്കും. ഒരു സംശയം വേണ്ട നിങ്ങൾക്ക്? ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുത്ത് നിങ്ങൾ സമരം ചെയ്യും. ആർക്കു വേണ്ടി അല്പങ്ങൾ നടത്തുന്ന സമരം നമുക്കറിയാം. സോനാ വിഷയത്തിൽ സി പി എം സമരം നടത്തി. സമരം നടത്താൻ പോകുമ്പോ എന്റെ നാട്ടിലൊരു ഭാവം മാറ്റി കിട്ടുന്നില്ല എന്നോട് പറഞ്ഞു.
ഇയാളെ ഒരു കാവി തുണിയും ഒരു തോത്ത് വെച്ചും ഒരു ക്യാമ്പിൾ സോപ്പും ഒരു ചെറിയ പേസ്റ്റൊക്കെ വാങ്ങി ഇങ്ങോട്ടാണ്. നാളെ സമരമാണ്, ഭയങ്കര സമരമാണ്. ഒരു പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഒറ്റ ഇറങ്ങിയിട്ടുണ്ട് കൊണ്ടു. കാരണം ഇയാൾ കഴിയുന്ന ദിവസത്തെ ചെടിയിൽ കാത്തി അങ്ങനെയാണ് പറഞ്ഞത്. പക്കാൾ അറിയിട്ടുണ്ട്, കുന്നപ്പറയുടെ വയനാടിന്റെ കയ്യോടിന്റെ കരുവള്ളൂരിന്റെ മണിയൻ കുന്നിന്റെ കാതുംപാറയുടെ വഹാറയുടെ കരുങ്കാലയുടെ ചരിത്രങ്ങളിലോ ഉപാധിക്ക് ഈ പാവം കേട്ട് അങ്ങനെ സമരം തന്നെയായിരിക്കും. ചിലപ്പോൾ എക്സ്പെക്ട് ആവേണ്ടി വരുമെന്നാണ് പാർട്ടി പറഞ്ഞതെന്നാണ് ഈ പാദത്തിനോട്. അതുകൊണ്ട് ഞാൻ മക്കളോടൊക്കെ യാത്ര പറഞ്ഞു അവരുടെ സമരത്തിൽ പോവുക. ഞാൻ പറഞ്ഞു ഓക്കെ ചെല്ലു മക്കളെ എല്ലാ ആശംസകളും, നമ്മളാ തിരിച്ചുണ്ടെങ്കിലോ എല്ലാ ആശംസകളും. എന്നിട്ടോ എന്തിനാ സമരം ചെയ്യാൻ പോയിരുന്നു? സുപ്പന്ന മണിക്കൂറാണ് സമരം ചെയ്യുന്നത്. സമരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവ തൊഴിയണം, രാജിവ തൊഴിയാതെ ഞങ്ങൾ തിരിച്ചു വരിക. രാജിയോടുകൂടി മാത്രമേ ഈ സമരം പിന്നെ എവിടെ തിരക്കുപിടിച്ചെങ്കിൽ വന്ന് നിർത്തിയത്. നമ്മുടെ ഐക്യത്തിനുണ്ടല്ലോ സി പി എമ്മിന്റെ തോമസ് ഐക്യത്തിനുണ്ട്. ഇയാളാണ് ഈ സമയം കണ്ടുപിടിച്ചത്, വ്യാപക സമയം. അതുകൊണ്ടാണ് ഞാൻ ന്യൂട്ടൺ എന്ന് വിളിച്ചത്. ആപ്പിൾ കടയിൽ വളപ്പോഴാണല്ലോ ന്യൂട്ടൺ അങ്ങനെ ഒരു സിദ്ധാന്തം കണ്ടുപിടിച്ചത്. അതുകൊണ്ട് നമ്മുടെ ഐസക് തോമസ് ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ച സിദ്ധാന്തമാണ് വ്യാപക സമരം. ഉറങ്ങാണ്ട് സമരം ചെയ്യില്ല. കണ്ണൂരൊക്കെ ചെയ്ത് കുറേ നടക്കും. എത്ര തയ്ക്കാണ് ഉറങ്ങാണ്ട് സമരം 30 മണിക്കൂർ. അദ്ദേഹം പറഞ്ഞത് എക്സിക്യൂട്ടും പറഞ്ഞത് ഈ സമരം ഈജിപ്തിലെ മുല്ലപ്പൂ വിപ്ലവം പോലെയാണ്. നാമില്ലാത്തതും എന്താ മുല്ലപ്പൂ വിപ്ലവം? നമ്മളറിയോ ഈ പരിശുദ്ധമായ റമദാൻ മാസം ഈജിപ്തിലെ ഈജിപ്തിൽ സമരം ചെയ്യാൻ പോകുന്ന സമരഭരന്മാരുടെ കൈത്തണ്ടകളിൽ മുസ്ലിം ബ്രദർഹുഡിന്റെ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയുണ്ടെന്നറിയോ? സമരം ചെയ്യാവുന്ന ആളുകളുടെ കൈത്തണ്ടകളിൽ പച്ച കുത്തി കൊടുക്കുക പേര് അബ്ദുറഹ്മാൻ അബ്ദുൾ റസാഖ്. ഇതിനറിയോ ഇതിനാ പട്ടാളത്തിന്റെ വെടിയേറ്റ് മരിച്ചു വീഴുമ്പോൾ അത് അബ്ദുറഹ്മാനാണെന്ന് തിരിപ്പറിയാൻ, അബ്ദുൾ റസാഖാണെന്ന് തിരിപ്പറിയാൻ മയ്യത്തിന്റെ തുല്യമായിട്ടാണ് ഐസക് നോക്ക ഈ ഈജിപ്തിലെ പോരാളികൾ സമരത്തിൽ പോയത്. അങ്ങനെയുള്ള ഒരു സമരത്തെയാണ് സി പി എമ്മിന്റെ ഒന്നിനും രണ്ടിനും പോകാൻ മുസ്ലിം അവസാനിപ്പിച്ച ഒരു സമരത്തെ നാണമില്ലാത്ത സഹായം. 30 മണിക്കൂർ സമരം ചെയ്തു. സമരം അവസാനിപ്പിച്ചു. എങ്ങനെയാ സമരം അവസാനിപ്പിച്ചു? മുസ്ലിം ലീഗുകാരെ കൂടി കൃത്യമായി മനസ്സിലാക്കിക്കോ ഞാൻ പറഞ്ഞു. രാഷ്ട്രീയ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കിക്കോ കേൾക്കാത്ത രാഷ്ട്രീയം. ഈ സമരം അവസാനിപ്പിക്കാൻ സി പി എം 3 ഉപാധികൾ യു ഡി എഫിന്റെ മുന്നിൽ വെച്ചു. ഈ സമരം അവസാനിപ്പിക്കാനുള്ള ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണല്ലോ? ആ നേതൃത്വം കൊടുത്തത് നമ്മുടെ ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. ഈ തന്ത്രികൾ തന്നെ എഴുതിയത് 3 ഉപാധികൾ സി പി എം മുന്നോട്ട് വെച്ചു. 1-ാമത്തെ ഉപാധി നമുക്കറിയാം, സി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം. കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു കൊലപാതകമായിരുന്നു ഈ സി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം. ഈ സി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ ഇപ്പോഴും ജയിലിൽ കഴിയുന്നത് നമുക്കൊക്കെ അറിയാം പരമീനികളാണ്. ഉന്നതനായാലും മോഹൻ മാസ്റ്ററായാലും ഇവരൊക്കെ പരമീനികളാണ്. വമ്പൻ സ്രാവുകൾ പുറത്ത് കിടക്കുന്നുണ്ട്. വമ്പൻ സ്രാവുകൾ അത് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റികളെത്തും. തുടരന്വേഷണം പാടില്ല, അത് അവസാനിപ്പിക്കണം. സി ബി ഐ അന്വേഷണം പാടില്ല, രക്ഷപ്പെടണം. ശ്രദ്ധികൾ അംഗീകരിച്ചു. 1-ാമത്തെ ഉടാൻ അംഗീകരിച്ചു. ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് ഫലമുണ്ടായി. കാരാഗ്രാമനും കണ്ണൂർ ജില്ലയും ഒട്ടുമിക്ക കൊലപാതകങ്ങൾക്കും തനിപ്പറക്കൽ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്ത കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ക്രിമിനലാണ് കാരാഗ്രാമൻ. ഈ കാരാഗ്രാജൻ ഉൾപ്പെടെ 20-ഓളം ആളുകൾ നിരപരാധികളാണെന്ന് കോടതി വന്നു. ഉപകാരം കാര്യം സമരം മതി, സമരം പരാജയപ്പെടുത്തുന്നില്ല. നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. 5-ാമത്തെ ഉപാധി യാതിന്റെ തെളിപ്പിണറായി വിജയൻ അതിന് പിണറായി വിജയൻ അനുകൂലമായ നിലപാടുണ്ടാവണം. അതുകൊണ്ടല്ലേ കൃത്യമായി കേരളത്തിൽ ഭരിച്ച് അതുവരെ കോടതി ഹാജരായിരുന്ന പ്രോസിക്യൂട്ടർ പെട്ടെന്ന് അയാളെ മാറ്റി. എന്നിട്ട് ഒരന്തരംഗമേ കൊണ്ട് വിജയം കോടതി ചോദിക്കുന്നതിനൊന്നും ഉത്തരവില്ല, മറുപടിയില്ല. കോടതി തന്നെ ചോദിച്ചു, കോടതി ചോദിച്ചു ഞങ്ങളാണ് ചെയ്ത് ബാധിക്കുന്നത്. ഇവർക്കൊന്നും പറയാനില്ല. പപ്പ നമുക്കറിയാം സി എ ജി ചോദിച്ചിട്ടുണ്ട് എവിടെ പോയി 374 കോടി. വിജിലൻസ് ചോദിച്ചിട്ടുണ്ട് എവിടെ പോയി 374 കോടി. ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പരാമർശം നടത്തിയിട്ടുണ്ട്
174 കോടി കാണാനില്ല. സി ബി ഐ യുദ്ധം എന്ന് പറയുന്നു, കോടതി യുദ്ധം എന്ന് പറയുന്നു, 174 കോടി കാണാനില്ല. പക്ഷേ പ്രോസിക്യൂട്ടർ പബ്ബർ ബദലിച്ചു, പിണറായി വിജയൻ രാജ്യം മെച്ചപ്പെട്ടു. മെച്ചപ്പെട്ട ഉടനെ ഇതിനും ശ്രദ്ധിച്ചിട്ടുണ്ടാകും പിണറായി വിജയൻ നന്ദി പറഞ്ഞത് ഒന്നും ചാടിക്കും ചെന്നിത്തലക്കും കുഞ്ഞാലിക്കുട്ടിക്കും വഴിയിലുള്ള എന്നെ കേൾക്കുന്ന ഇടതുപക്ഷമുണ്ടെന്ന് വിശ്വസിക്കുന്ന കേരളത്തിൽ വലതുപക്ഷമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇവർ ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷേയില്ല, ഇവിടെ വലതുപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷമില്ല. പരസ്പര സഹകരണ സഹായ സംഘം, അതുകൊണ്ടാണ് കഴിഞ്ഞതിന്റെ പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടും പാർട്ടി പ്രവർത്തകർ റിപ്പോർട്ട് കൊടുത്തിട്ടും ആളുകളെ നേരിട്ട് പരാതി കൊടുത്തിട്ടും ഉമ്മൻചാണ്ടി പറയുന്നത് ഇതൊരു കൂറ് മുന്നണിയ കേരളത്തിന് രണ്ടാമത്തെ ഉപാധി എന്ന് വിളിച്ചു, മൂന്നാമത്തെ ഉപാധി കേരളത്തിൽ മറ്റൊരു ചർച്ച ചെയ്യുക ചെയ്യപ്പെട്ട വളരെ പ്രമാദമായ ഒരു കൊലപാതകമായിരുന്നു സുക്കൂരിന്റെ കൊലപാതകം. നിങ്ങളുടെ മുത്ത് മുസ്ലിംകാർ പറയുന്നു, നിങ്ങളുടെ മുത്തൻ നമ്മൾ സുക്കൂരിന്റെ കൊലപാതകം രണ്ടര മണിക്കൂർ ബന്ദിയാക്കി വിചാരണ ചെയ്ത് ബീഹാറിൽ നടക്കാത്ത ഛത്തീസ്ഗഡിൽ നടക്കാത്ത അറിയാം എക്സൈസ് കാത്ത ബിജികാർ പറയുന്നത് നാളെ ഞാൻ പറയുന്നത് ഒരു നെക്സൽ പ്രസ്ഥാനം അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ നിസ്സാരനായി നിലവിളിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കൊന്ന ചരിത്രം താലിബാനികളുടെ ചരിത്രത്തിലില്ല. ഏത് മാത്രം മാവോവാദിയും അങ്ങനെ ചെയ്തിട്ടില്ല. സി പി എം മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ, വേറെ ഒരു പ്രസ്ഥാനം അങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ പറഞ്ഞുള്ള മാവോവാദികളാണ്. ഏത് മാവോവാദി അങ്ങനെ ഒരു കൊലപാതകം നടത്തി നിങ്ങൾക്ക് പരിശോധിച്ചു നോക്ക്. രണ്ടര മണിക്കൂർ ബന്ദിയാണ് എന്ന് കേൾക്കുന്ന മുസ്ലിം ലീഗുകാരാണ് ഇതിന്റെ നേതാക്കന്മാർ കെ എം ഷാജിയോട് പ്രസംഗമൊക്കെ കേട്ടിട്ടില്ല. മുസ്ലിം ലീഗിന്റെ ഇരുവർ എന്നാൽ നിയമസഭയിലെ കളത്ത് കയറിയത് നിയമസഭയുടെ വാദി ഉത്സവത്തിൽ തകർത്തിട്ടല്ല, ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടാണ്. അഞ്ച് മന്ത്രിമാരുണ്ട് മുസ്ലിം ലീഗിൽ, ഇരുവർ എന്നാൽ പക്ഷേ സുക്കൂരിന്റെ മാതാവിൽ തിരുവനന്തപുരത്ത് പോകേണ്ടി വന്നു. എന്തിനാണ് എന്തിനാ പറയത്? എന്റെ മകൻ നീതിമാണ്, പ്രതികാരം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പ്രതികാരമല്ല എന്റെ ആഗ്രഹമാണ്. കാരണം ഇനി ഒഴുമ്പയുടെയും കണ്ണുനീരി ഇവിടെ വീഴാൻ പാടില്ല. ഒരു സമാപനിയുടെയും കണ്ണുനീരി എന്നെ പോലെ മകൻ നഷ്ടപ്പെട്ടതിന്റെ ഒരു വേദന എന്നൊരു മാതാവ് അനുഭവിക്കാൻ പാടില്ല. എന്റെ മകൻ രക്ഷാതകൾ അവരെത്ര വലിയവരായാലും എത്ര ഉന്നതരായാലും അവർ നിയമത്തിന്റെ ഇടനാഴികകളിൽ അവർ പിടിക്കപ്പെടണം, ശിക്ഷിക്കപ്പെടണം. ഒരു ഉമ്മയുടെ ന്യായമായ ആഗ്രഹം ഇത്രയും പറയാൻ സാധിക്കുന്നു. മന്ദിർ മന്ദിരങ്ങൾ കയറി ഇറങ്ങി ഇതിക്ക് വേണ്ടി കിട്ടിയോ? കിട്ടിയില്ല. പക്ഷേ ഉപരോധ സമരം അവസാനിപ്പിക്കാൻ ടി കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒപ്പുവെച്ചതിൽ മൂന്നാമത്തെ എന്നെ കേൾക്കുന്ന മുസ്ലിം ലീഗുകാരെ മൂന്നാമത്തെ ഷുക്കൂറിന്റെ കേസിൽ തുടരന്വേഷണം പാടില്ല. രണ്ട് കൊലയാളികൾ മെച്ചപ്പെടണം. അഞ്ച് ദിവസം കഴിഞ്ഞതിനു മുമ്പ് ആ മാതാവിന് മനസ്സിലായി. അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ മാതാവിന് മനസ്സിലായി സുക്കൂറിന്റെ കേസ് എവിടെയും നിർത്താൻ പോകുന്നില്ല, എന്റെ മകൻ എന്റെ കാതകൾ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോ ആ മാതാവ് മുസ്ലിം ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നമ്മളോ ഹൈക്കോടതിയിൽ ആ മാതാവ് കൊടുത്ത ഹാജികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് കേരള പോലീസിൽ നിന്ന് നീതി കിട്ടുന്നില്ല. പിന്നെ എന്തിനാ ഇരുപത് പഴത്തിന്റെ തോലുകളാണോ ഈ 20 MLA അഞ്ച് മന്ത്രിമാർ നിങ്ങൾക്ക് ലീഗുക എന്ന് ചൊരിഞ്ഞു തിരിക്കാനാണോ ഈ സാധനങ്ങൾ? എവിടെയോ നിങ്ങൾ ഭരിക്കുമ്പോൾ ലീഗുക നിങ്ങൾക്ക് 20 MLA അഞ്ച് മന്ത്രിമാരുള്ളപ്പോ ആർട്ടിക്കൾക്ക് ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നില്ലേ? സുക്കൂറിന്റെ മാതാവിന് എനിക്ക് കേരള പോലീസിൽ നിന്ന് നീതി കിട്ടുന്നില്ല, കേരളത്തിനെയും രാജ്യത്തിനെയും മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി. ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതിയില്ല. ആ മാതാവിന് മനസ്സിലായി ഇത് എവിടെ എത്താൻ വേണ്ടി പോകുന്നില്ല.